നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മംതിയിൽ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വന്ന മേലുദ്യോഗസ്ഥയെ തിരിച്ചറിഞ്ഞില്ല എന്ന പേരിൽ പാറാവ് നിന്ന വനിതാ പോലീസുകാരിക്കെതിരെ നടപടിയെടുത്ത ഐശ്വര്യ ഡോങ്രയെ ഒടുവിൽ ആഭ്യന്തര വകുപ്പ് തന്നെ വിരട്ടി. ആവശ്യത്തിലേറെ ജോലി തിരക്കൊണ്ട് കൊച്ചി സിറ്റി പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനുകളിൽ അവിടെയൊക്കെ കയറി ചെന്ന് ഇമ്മാതിരി പെരുമാറരുത് എന്നാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് ഡോങ്രയെ വിരട്ടിയിരിക്കുന്നത്. ഐശ്വര്യ ഡോങ്രയുടെ ഈ ഒരു അധിക പ്രസംഗം പത്രമാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്തയായിരുന്നു. മപ്തിയിൽ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെന്ന ഈ DCP യെ അവിടുത്തെ പാറാവുകാരി തിരിച്ചറിഞ്ഞില്ല. മാസ്കൊക്കെ വെച്ച് മപ്തിയിൽ ജാടയ്ക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വരുന്ന ആ യുവതിയെ പാറാവു നിന്ന പാപം പോലീസുകാരി തടഞ്ഞു നിർത്തി. കോവിഡ് കാലമാണ് ഇഷ്ടം പോലെ തോന്നിയപടി പോലീസ് സ്റ്റേഷനിലേക്ക് ആളുകളെ കടത്തിവിടുന്ന ശീലമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ ജാട കാണിച്ച് കടന്നു വരുന്ന യുവതി ആരാണ് എന്ന് ഈ പോലീസുകാരി ചോദിച്ചത് DCP യോടായിപ്പോയി. സംഭവം DCP ക്കൊട്ടും രുചിച്ചില്ല. അപ്പോൾ തന്നെ ഈ പാപം പാറാവുകാരിക്കെതിരെ നടപടിയെടുത്തു. പിന്നെ പാറാവുകാരിയുടെ ഡ്യൂട്ടി ട്രാഫിക് പോലീസിലായി. സംഭവം വാർത്തയാവുകയും ഇവർ പ്രതികരിക്കുകയും ചെയ്തത് സംസ്ഥാന സ്പെഷ്യൽ ബ്രാഞ്ച് സർക്കാരിന് പതിവ് പോലെ റിപ്പോർട്ട് നൽകി. ഇതിനെ തുടർന്നാണിപ്പോൾ ആഭ്യന്തര വകുപ്പ് DCP ക്ക് തക്കതായ താക്കീത് നൽകിയിരിക്കുന്നത്. സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ IPS ഓഫീസറാണ് ഐശ്വര്യ ഡോങ്രെ. പക്ഷേ ഇവരുടെ പെരുമാറ്റം അതിരുകടന്നതായിപ്പോയി എന്ന് മേലുദ്യോഗസ്ഥർ വരെ സാക്ഷ്യപ്പെടുത്തുന്നു. കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു ഇവർ മപ്തിയിൽ എറണാകുളം നോർത്തിലുള്ള വനിതാ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അധിക പ്രസംഗം കാട്ടിക്കൂട്ടിയത്. വാഹനം നോർത്ത് സ്റ്റേഷന് സമീപം പാർക്ക് ചെയ്തതിനു ശേഷം നടന്ന് സമീപത്തുള്ള സ്റ്റേഷനിലേക്ക് കയറുകയായിരുന്നു. പാറാവു നിൽക്കുന്ന പോലീസുകാരിക്ക് വാഹനം പാർക്ക് ചെയ്യുന്നതോ ഈ DCP നടന്നു കയറി വരുന്നതോ ഒന്നും കാണാൻ കഴിയുമായിരുന്നില്ല. വാതിൽക്കലെത്തിയപ്പോൾ മാത്രമാണ് DCP യെ കാണുന്നത്. അപ്പോഴൊട്ട് ഈ പോലീസുകാരിക്ക് മനസ്സിലായുമില്ല ഇതൊരു മേലുദ്യോഗസ്ഥയാണെന്ന്. സ്റ്റേഷനിലേക്ക് അധിക പ്രസംഗത്തിൽ ഇടിച്ചു കയറുന്ന യുവതിയെ പാറാവു നിന്ന ആ പോലീസുകാരി തടഞ്ഞത് പിന്നീട് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിരുന്നു. ആ പാറാവുകാരി ചെയ്തത് തന്നെയാണ് ശരി. അവർക്കാണ് ബിഗ് സല്യൂട്ട് നൽകേണ്ടതെന്ന് സോഷ്യൽ മീഡിയ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു. തന്നെ തടഞ്ഞ ആ പോലീസുകാരിയുടെ നടപടി ഇഷ്ടപ്പെടാതിരുന്ന DCP ഔദ്യോഗിക വാഹനത്തിൽ വന്നിട്ടും തന്നെ തിരിച്ചറിഞ്ഞില്ല എന്ന കാരണം കൊണ്ട് വിശദീകരണം ചോദിച്ചു. വാഹനത്തിൽ വന്നത് കണ്ടില്ലെന്നും സിവിൽ വേഷത്തിലായതുകൊണ്ട് തിരിച്ചറിഞ്ഞില്ല എന്നുമാണ് ആ പാവം പോലീസുകാരി വിശദീകരണം നൽകിയത്. എന്നാൽ കലിമൂത്ത DCP വരെ 2 ദിവസത്തേക്ക് ട്രാഫിക് ഡ്യൂട്ടിയിലേക്ക് മാറ്റി. ഇതിനെക്കുറിച്ച് മാധ്യമപ്രവർത്തകരോട് DCP തന്നെ കഴിഞ്ഞ ദിവസം വിശദീകരിക്കുകയും ചെയ്തു. അപ്പോഴും ആ അഹങ്കാരത്തിന് തെല്ലും കുറവുണ്ടായിരുന്നില്ല. കൊച്ചി സിറ്റി പോലീസിൽ ചുമതലയേറ്റിട്ട് വെറും 10 ദിവസം. ഉയർന്ന ഉദ്യോഗസ്ഥയെ സിവിൽ പോലീസ് ഓഫീസർ എങ്ങനെ തിരിച്ചറിയുമെന്ന ചോദ്യമാണ് മറ്റു പോലീസുകാർ ഉയർത്തുന്നത്. പുതുവർഷത്തിൽ ചുമതലയേറ്റുവെങ്കിലും മറ്റു പല കാരണങ്ങൾ പറഞ്ഞ് 5 ദിവസത്തിലേറെ തിരുവനന്തപുരത്ത് തന്നെയായിരുന്നു ഈ ഐശ്വര്യ ഡോങ്രെ. പോലീസുകാരുമായി കൂടിക്കാഴ്ചയോ പരേഡോ പരിശോധനയോ ഒന്നും നടത്താൻ സമയം കിട്ടിയിട്ടുമില്ല. ഈ സാഹചര്യത്തിൽ മേലുദ്യോഗസ്ഥയെ തിരിച്ചറിഞ്ഞില്ല എന്ന് പറയുന്നതിൽ എന്ത് ന്യായമാണെന്ന് പാവം പോലീസുകാർ ചോദിക്കുന്നു. സാധാരണ നിലയിൽ മേലുദ്യോഗസ്ഥരുടെ മാറ്റം പോലും സാധാരണ പോലീസുകാർ അറിയുന്നത് മാധ്യമങ്ങളിലൂടെയാണ്. സ്റ്റേഷനിൽ പരിശോധനയ്ക്കോ മറ്റെന്തെങ്കിലും ആവശ്യത്തിനോ എത്തിയാൽ കാണുമെന്നല്ലാതെ ഇവരുടെ മുന്നിൽ ഒരു കാരണവശാലും ചെന്നുപെടാറില്ലെന്നും ഈ പോലീസുകാർ പറയുന്നു. എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷൻ വളപ്പിൽ വാഹനം പാർക്ക് ചെയ്ത ശേഷമാണ് DCP സമീപത്തുള്ള വനിതാ സ്റ്റേഷനിലേക്ക് നടന്നു കയറി ചെന്നത്. അവിടെ വാഹനം ചെയ്താൽ അവിടെ നിൽക്കുന്ന പാറാവുകാരിക്ക് ഇത് കാണുക ഒട്ടും എളുപ്പമല്ല. കുറച്ച് ഉള്ളിൽ തന്നെയാണ് വനിതാ പോലീസ് സ്റ്റേഷൻ. ഈ പോലീസ് സ്റ്റേഷനിൽ പാറാവ് നിൽക്കുന്ന പോലീസുകാരിയുടെ നിൽപ്പും അങ്ങ് അകത്തു തന്നെ. അതുകൊണ്ട് തന്നെ അല്പം മാറി പാർക്ക് ചെയ്ത വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ഈ മേലുദ്യോഗസ്ഥയെ ഒരു കാരണവശാലും പോലീസുകാരിക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ DCP യുടെ ഈ വാദം അംഗീകരിക്കാനാവില്ല എന്നാണ് ശിക്ഷിക്കപ്പെട്ട ഉദ്യോഗസ്ഥയുടെ സഹപ്രവർത്തകർ പറയുന്നത്. പോലീസുകാരുടെ മേൽ അന്യായമായി പലപ്പോഴും ഇത്തരത്തിൽ മേലുദ്യോഗസ്ഥർ കുതിര കയറാറുണ്ട് എന്നും പോലീസുകാർ പറയുന്നു.
കോവിഡ് പ്രോട്ടോക്കോൾ ഒക്കെ നിലനിൽക്കുന്ന സമയമാണ് ഈ സാഹചര്യത്തിൽ വിശദ വിവരങ്ങളൊക്കെ ആരാഞ്ഞ ശേഷം മാത്രമാണ് സ്റ്റേഷനിലുള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നത് ഇതിനെ ആ പാറാവുകാരിയെ അഭിനന്ദിക്കുകയായിരുന്നു ഈ ഡിസിപി ചെയ്യേണ്ടിയിരുന്നത് അതിനുപകരം മേലുദ്യോഗസ്ഥ എന്ന അഹങ്കാരം കൊണ്ട് ഈ പാറാവ് നിന്ന പോലീസുകാരിയെ അവഹേളിച്ചിരിക്കുന്നു ഡിസിപി ഇതോടെ ഡിസിപിയുടെ ആ ഗ്ലാമർ തിളക്കമൊക്കെ കൊച്ചിയിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു ഈ പോലീസുകാരിയെ ഡിസിപി അഭിനന്ദിച്ചിരുന്നുവെങ്കിൽ എല്ലാവരും ഇവരെ അംഗീകരിച്ചേനെ കൈയടിച്ചേനെ അതിനുപകരം അഹങ്കാരം കാട്ടാൻ ഇത്തിരി പൊടിക്കൈ കാട്ടിയതാണ് ഈ ഡിസിപിക്ക് വിനയായിരിക്കുന്നത് എന്തായാലും കൊച്ചിയിലുള്ള മറ്റു പോലീസുകാർക്കിടയിൽ ഇത് വലിയ ചർച്ചാ വിഷയമായിരിക്കുന്നു കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഐപിഎസ് ഓഫീസർ എന്നൊക്കെ ജാടയിട്ടിറങ്ങിയ ഡിസിപിക്ക് കിട്ടിയ പണി എട്ടിൻ്റേതു തന്നെ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്